ഹലോ ഞാൻ സരിത എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് എങ്ങനെ സ്കിൻ കെയർ ചെയ്യാമെന്നുള്ളതായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ അപ്പോൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഹെയർ കെയർ ചെയ്യാനായിട്ട് പറ്റാമെന്നുള്ളതാണ് കാരണം ഒരുപാട് പേർക്ക് അറിയാം കഞ്ഞിവെള്ളം മുടിക്ക് നല്ലതാണ് പക്ഷേ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു കാര്യമാണ് കാരണം പ്രോപ്പർ വേയിൽ നമ്മൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് ആ ഒരു റിസൾട്ടും കാര്യങ്ങളും ഒന്നും പ്രോപ്പറായിട്ട് കിട്ടില്ല അപ്പോൾ ശരിക്കും നമ്മൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കേണ്ടത് അപ്പോൾ ശരിക്കും നമുക്കിപ്പം ഹെയർ ഫോളൊക്കെ ഒരുപാട് ഉണ്ടാവും ചില ആൾക്കാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ പ്രോബ്ലംസ് ഒന്നുമില്ല ലൈക്ക് തൈറോയിഡോ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ തന്നെയും നല്ലതുപോലെ ഹെയർ ഫോൾ ഉണ്ടാവും അതുപോലെ മുടി പോകുന്നതനുസരിച്ചിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയില്ല തിരിച്ച് മുടി വളർന്നു വരികയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാം അങ്ങനെ ഒരു ഏജ് ബാറൊന്നും ഇല്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു റെമഡിയാണ് വളരെ ഈസി ആയിട്ടുള്ള റെമഡിയാണ് കാരണം ഈ കഞ്ഞിവെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ് അത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ മുടികൊഴിച്ചിൽ ഉണ്ടാവുന്നത് മിക്കവാറും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് മുടികൊഴിച്ചിൽ ഉണ്ടാവുക സോ അപ്പോൾ ഇത് നമ്മൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഈ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ ഫോൾ നന്നായിട്ട് കുറയുകയും ചെയ്യും അതുപോലെ നല്ലതുപോലെ ഹെയർ ഗ്രോത്തും ഉണ്ടാവും സോ അപ്പോൾ നിങ്ങൾക്കിത് വീക്ക്ലി ഒരു ത്രൈസ് ഒക്കെ ചെയ്യാം അപ്പോൾ മൂന്ന് പ്രാവശ്യം വരെ ഒക്കെയും നിങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ലാത്ത കാര്യമാണ് വളരെ നമ്മൾ ഒരു കെമിക്കലായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആഡ് ചെയ്യാണ്ട് ചെയ്യണ ഒരു ഒരു റെമഡിയാണ് കഞ്ഞിവെള്ളം നമ്മൾ മുടിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും പിന്നെ നമ്മൾ അതിനുശേഷം ഞാൻ എങ്ങനെയാണ് നമ്മൾ ആ റെമഡി ചെയ്യുന്നതെന്നുള്ളതും കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി കഴുകി നല്ലതുപോലെ വേവിച്ചതിന് ശേഷം അരി വാർത്ത് നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുമല്ലോ അത് ഒരു 12 മണിക്കൂറെങ്കിലും നമ്മൾ ശരിക്കും വെക്കണം കാരണം നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്നത് എപ്പോഴും ഫെർമൻറ്റഡ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എന്ന് വെച്ചാൽ നല്ലതുപോലെ പുളിച്ച കഞ്ഞിവെള്ളമാണ് നമ്മൾ തലയിൽ ഉപയോഗിക്കേണ്ടത് അപ്പോൾ എപ്പോഴും ഇത് ശ്രദ്ധിക്കുക നല്ലതുപോലെ ഒരു 12 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കുക അപ്പോഴത്തേക്കിനും നല്ല പുളിച്ച് നല്ല രീതിയിൽ വരും കഞ്ഞിവെള്ളം ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് വേണം കേട്ടോ കഞ്ഞിവെള്ളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫെർമൻറ്റ് ആവാനായിട്ട് വെക്കുമ്പോഴത്തേക്കിന് കുറേ കട്ടിയായി പോവും അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പച്ചരിയുടെയാണ് പച്ചരിക്ക് ആ ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് വെള്ളം കൂട്ടിയിട്ടിട്ട് വേണം എടുക്കാനായിട്ട് ഇതിൽ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആര്യവേപ്പിലയുടെ പൊടിയാണ് കേട്ടോ നീം പൗഡറാണ് ഞാൻ 1 സ്പൂണാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആര്യവേപ്പിലയുടെ ഫ്രഷായിട്ടുള്ള ആര്യവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ അത് അരച്ചെടുത്താൽ മതി ഇപ്പോൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംലയുടെ പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് നെല്ലിക്കയുടെ പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക ഫ്രഷായിട്ട് കിട്ടുകയാണെങ്കിൽ ഒരു 5 നെല്ലിക്ക എടുത്തിട്ട് അത് വൃത്തിയാക്കിയതിന് ശേഷം ഇത്രയും കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു ഫുൾ ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിനൊരു 5 നെല്ലിക്കയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൗഡർ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നമ്മൾ വെക്കണം കേട്ടോ കാരണം ഇതിൻ്റെ എല്ലാ എസൻസും ഇതിലേക്ക് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് നല്ലതുപോലെ നമ്മളത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 അവർ വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞതുപോലെ ഫ്രഷായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് പാക്കായിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് സിറമായിട്ടാണ് അപ്പോൾ ഇത് അരിച്ച് നമുക്ക് എടുക്കാം ഒന്ന് മിക്സ് നല്ലതുപോലെ മിക്സ് ചെയ്യണം കാരണം പൗഡർ ആകുമ്പോൾ കുറച്ച് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് നമുക്കൊരു 1/2 മണിക്കൂർ വയ്ക്കാം ഇത് അരിച്ചെടുക്കുമ്പോൾ അത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ കഞ്ഞിവെള്ളം എടുക്കണമെന്ന് ഞാൻ അതിനാണ് പറഞ്ഞത് അല്ലാതെ തിക്കായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അരിച്ച് ഈ ഒരു സിറം പാറ്റേണിൽ കിട്ടില്ല അപ്പോൾ ഇതൊരു സീറമായിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് ഒരു പാക്കായിട്ടല്ല ഇത് ഉപയോഗിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗഡേഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഫ്രഷായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ അത് അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം അരിച്ച് തന്നെ വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഈ പൗഡേഴ്സ് ഇടുന്ന കാണുമ്പോൾ നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ വേണ്ട ഇത് പാക്കായിട്ടാണോ ഉപയോഗിക്കേണ്ടതെന്ന് അങ്ങനെയല്ല ശരിക്കും കുറച്ച് നല്ല എക്സ്ട്രാക്ട് നല്ല കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പൗഡേഴ്സ് ആഡ് ചെയ്തത് അതിനുശേഷം നല്ലതുപോലെ അരിച്ച് ഒരു സ്ഥിരമായിട്ട് തന്നെ യൂസ് ചെയ്യുക അത് മറക്കരുത് കേട്ടോ അപ്പോൾ എനിക്ക് അതൊരു ഇങ്ങനെ എന്താ പറയുക ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പാക്കായിട്ട് യൂസ് ചെയ്തിട്ടപ്പം എനിക്ക് കിട്ടിയ റിസൾട്ടിനെക്കാട്ടി ഏറ്റവും നല്ലത് അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക അതിന്
അപ്പോൾ ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യം ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിനകത്ത് വേറെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ വെക്കാം. പിന്നെ ഈ സൈനസ് അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർ, തലവേദന അങ്ങനെയുള്ളവർ ഒരു 10 to 15 minutes മാക്സിമം വെച്ചാൽ മതി. അല്ലാത്തവർ 1/2 hour 1 hour വരെ വെക്കുക കേട്ടോ. അതിനുശേഷം നോർമലായിട്ടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുക. വേറെ ഷാമ്പുവോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം വരെ ചെയ്യാം. പിന്നെ റെഗുലറായിട്ട് യൂസ് ചെയ്യണ എണ്ണ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതുപോലെ വ്യത്യാസം ഉണ്ടാകും. കാരണം ഒരുപാട് പേർക്കും ഹെയർ പാക്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെയുള്ളവർക്ക് ഈ സിറം നല്ലതുപോലെ വർക്കൗട്ട് ആവട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നിങ്ങൾ ഇത് ഒരു 10 to 15 minutes മാത്രം വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് സമയം വെക്കരുത്, അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ്. സോ അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.